കൃഷിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. പച്ചപ്പിന്റെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. നായ്ക്കുരണ എന്ന് കേൾക്കുമ്പോഴേ അതുണ്ടാക്കുന്ന ചൊറിച്ചിലാണ് നമുക്ക് ഓർമ്മ വരിക. സാധാരണയായി കൃഷി ചെയ്യുന്ന ഒരു സസ്യമല്ല നായ്ക്കുരണ, എന്നാൽ ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് നായ്ക്കുരണ കൃഷിയും സംസ്കരണവും ലാഭകരമാകുന്നത്. വാജീകരണ ഔഷധമായ നായ്ക്കുരണയുടെ പരിപ്പിന് വലിയ സാധ്യതയാണുള്ളതെന്ന് മനസ്സിലായി. വെറും ലൈംഗിക ഉത്തേജനം മാത്രമല്ല നായ്ക്കുരണ സാധ്യമാക്കുന്നത്. പാർക്കിൻസൺ പോലുള്ള രോഗങ്ങൾക്ക് മരുന്നാണിത്. വളർച്ചാ ഹോർമോണുകളെ സഹായിക്കാനും നാഡീവ്യൂഹത്തിന് ശക്തി നൽകാനും നായ്ക്കുരണയ്ക്ക് കഴിയും. ശരീരത്തിന്റെ മാസ്റ്റർ ഗ്രന്ഥിയായ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുകയാണ്. ആ ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഗ്രന്ഥികളും പ്രവർത്തനക്ഷമമായി, എല്ലാ കോശങ്ങളും ആക്റ്റീവായി, ശരീരത്തിന്റെ എല്ലാ ഫംഗ്ഷനും ഓർഡറായി. അപ്പം തലച്ചോറിലേക്കുള്ള രക്തഓട്ടം കൂടി നല്ല ഉറക്കമായി, പിന്നെ ദഹന സംബന്ധമായ ദഹന പ്രക്രിയ ദുരിതപ്പെട്ട് നല്ല വിശപ്പായി, നല്ല ശോധനയായി, ശരീരത്തിന്റെ എല്ലാ ഫംഗ്ഷനും ഓർഡറായി. പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി ആയുർവേദത്തിൽ നൂറ്റാണ്ടുകളായി നായ്ക്കുരണ ഉപയോഗിച്ചു വരുന്നു. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഉപയോഗിക്കാം. ഹെർബൽ വയാഗ്ര എന്ന വിളിപ്പേരുണ്ട്. ഓർമ്മ, ശ്രദ്ധ എന്നിവയും വർദ്ധിപ്പിക്കും. ഇത്രമാത്രം ഔഷധ ഗുണം ഉള്ളതുകൊണ്ടാണ് രൂക്ഷമായ പുറത്ത് രൂക്ഷമായ തൊണ്ട്, രൂക്ഷമായ ഒരു കവചം, ചൊറിയുന്ന കവചം, അത് കഴിഞ്ഞ് ബീൻസിന്റെ പുറത്തുണ്ട്, അതിനുള്ളിലാണ് കുരു, അതിനുള്ളിലാണ് പരിപ്പ്. ലോകത്തിൽ വേറെ ഒരു സീഡ്സിനെയും ഇത്രയും പ്രകൃതി പൊട്ടറ്റി കഴിഞ്ഞില്ല. അൾസർ, വാദം, രക്തശുദ്ധി തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി കാണാനാകുന്ന വള്ളിച്ചെടിയാണിത്. വെൽവെറ്റ് ബീൻസ് എന്ന പേരിലും അറിയപ്പെടുന്നു. നായ്ക്കുരണ കൃഷിയിലെ ബുദ്ധിമുട്ടറിയാൻ ഈ വിളവെടുപ്പ് കണ്ടാൽ മതി. ഫലത്തിനടിയിൽ കാണുന്ന രോമങ്ങളേറ്റാൽ ചൊറിച്ചിലും തടിപ്പുമുണ്ടാകും, നീറ്റലും അനുഭവപ്പെടും. അത് നമുക്ക് ചൊറിയുന്നത് കൊണ്ട് അതിന്റെ പരമാവധി നമുക്ക് റെയിൻകോട്ട്, മഴക്കോട്ടൊക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്യുക. ബോട്ട് ഇടുക, തൊപ്പി ഇടുക, കാലില് ഗ്ലൗസ് ഇടുക, അങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പണിക്ക് ലേബർക്ക് അവർക്ക് ചെറിയ സമയം മുതലേ ഒരുപാട് സമയം വരാം, മൂന്നാലഞ്ച് മണിക്ക് പണിയെടുക്കേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചൊറിച്ചുണ്ടായ പണി നടക്കില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ പ്രൊട്ടക്റ്റും ചെയ്തിട്ടാണ് കോട്ട്, തൊപ്പി, ബൂട്ട്, പിന്നെ ഓർ കയ്യുറ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നായ്ക്കുരണയുടെ കൃഷി രീതിയിലേക്ക്. കാട്ടിൽ നിന്നാണ് ജോയ് നടീൽ വിത്ത് ശേഖരിച്ചത്. ഒരു ഏക്കർ നമുക്ക് 2 കിലോ വിത്തോളം വേണം. ഒരു ഏക്കറിൽ ഒരു 5, ഒരു തടത്തിൽ 5 കിലോ 5 സീഡ്സ് ഒരു നടാം. അത് എല്ലാം നടണമെങ്കിൽ പ്രത്യേക രീതിയിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച 1 ലിറ്റർ വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ കുരുവിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കത് മുളച്ച് കിട്ടൂ, അല്ലെങ്കിൽ തൊണ്ടിന് കട്ടിയുണ്ട്. ഇപ്പം നായ്ക്കുരണ നമ്മൾ പാവലും പടവലും കൃഷി ചെയ്യുമ്പോലെ തന്നെ തടവെടുത്തു, അതിനകത്ത് വിത്ത് നട്ടു, വിത്ത് മുളച്ച് വരുന്നു, അതിനകത്ത് പന്തലിടാൻ വേണ്ടി കമ്പ് കുത്തിക്കൊടുത്തു, കമ്പ് കുത്തിക്കെടുത്ത് കഴിഞ്ഞ് വളർന്നു കഴിയുമ്പോൾ നമ്മൾ പന്തലിട്ട് കൊടുക്കണം. 15 മീറ്റർ നീളത്തിൽ വരെ വള്ളി വളർന്നേക്കാം. ഇളം തണ്ട് മുതൽ രോമസാന്നിധ്യം തുടങ്ങും. ഇലകൾക്ക് 3 ഇതളുകൾ ഉണ്ടാകും. 6 മാസത്തിനുള്ളിൽ ചെടി പൂവിടും. കൂമ്പാകൃതിയിലാണ് പൂങ്കുല വരുന്നതെങ്കിലും 22 ദിവസം കഴിഞ്ഞ് വിരിയും. കുലയൊന്നിൽ ഏതാണ്ട് 100 പൂവുണ്ടാകും. കായ പാകമാകാൻ 4 മാസം വേണം. രോമം നിറഞ്ഞ ഈ കായകൾക്കുള്ളിൽ 5-6 വിത്തുകൾ കാണാം. വിത്തിനുള്ളിൽ വെളുത്ത പരിപ്പുകളുണ്ട്. റസിൻ, ടാനിൻ, കൊഴുപ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ രാസശേഷി കൂടുതലാണ്. സാധാരണ 1 വർഷമാണ് ചെടിയുടെ ആയുസെങ്കിലും ചില ചെടികൾ 2 വർഷം വരെ നിൽക്കും. കുല പഴുത്ത് പൊട്ടിത്തെറിക്കുന്ന സമയം വരെ കാത്തു നിൽക്കരുത്. ഇനി വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണ പ്രക്രിയയിലേക്ക്. അടർത്തി മാറ്റിയ കായകൾ വെയിലത്തിട്ട് നന്നായി ഉണക്കണം. കൂട്ടിയിട്ട് ഉണക്കി കഴിയുമ്പോൾ കായകൾ തോടിൽ നിന്ന് വേർപെട്ട് കിട്ടും. 10 ദിവസം കൊണ്ട് ഉണങ്ങി പൊട്ടി തൊണ്ടും കുരും വേറെ വേറെയാവും. ഈ കുരുവെടുത്ത് കഴുകി ഉണങ്ങി, ഞാൻ പ്രത്യേക ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഉണങ്ങിയെടുത്ത കുരു കായും കൂടെ ഒരു ഡ്രമ്മിലിട്ട് പ്രത്യേക സംവേദനം ഉണ്ട്, കറക്കി കഴിയുമ്പോൾ ഈ കുരു തന്നെ പുറത്തേക്ക് വരും. ഈ കായകൾ നന്നായി കഴുകി വൃത്തിയാക്കി വേണം അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാൻ. ശുദ്ധജലത്തിൽ കഴുകിയെടുത്ത ശേഷം വേവിക്കാൻ തുടങ്ങും. 4-5 മണിക്കൂർ നേരം അടുപ്പിലിട്ട് നന്നായി ചൂടാക്കണം. പാല് ചേർത്ത് പുഴുങ്ങിയെടുക്കൽ എന്ന പ്രധാന പ്രക്രിയ നടക്കുന്നത് ഈ സമയത്താണ്. ഇതിനകത്ത് ഈ പാലിൽ പുഴുകാൻ കാരണം ഇതിനകത്ത് കട്ടുണ്ട്. ഈ കട്ട്
അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോട്ടീനാണ്. ഈ പാലിൽ വെന്ത് കഴിയുമ്പോൾ ആ കട്ട് പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ പൂർണ്ണമായിട്ട് കിട്ടുന്നത്. നാച്ചുറൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് മനുഷ്യരീരത്തിന് ഒരുപാട് അത്യാവശ്യമുള്ളതാണ്. ഇപ്പോൾ പ്രായപരിധി കഴിഞ്ഞാൽ നാച്ചുറൽ പ്രോട്ടീൻ നമുക്ക് ഒരുപാട് ആവശ്യം ഉള്ളതാണ്. അപ്പോൾ നാച്ചുറൽ പ്രോട്ടീൻ പിന്നെ കിട്ടുന്നത് അപൂർവം ചില സീഡ്സുകളിലൊന്നാണ്. ഒരുപാട് 27% നാച്ചുറൽ പ്രോട്ടീൻ ഉണ്ടെന്നാണ് പുസ്തകങ്ങൾ പറയുന്നത്. വേവിച്ച ശേഷം കായകൾ ഉണക്കി പരിപ്പെടുത്ത് പൊടിച്ചെടുക്കുന്നിടത്ത് സംസ്കരണ പ്രക്രിയ പൂർത്തിയാകുന്നു. ഒരു ഏക്കർ കൃഷിയിൽ നിന്ന് ഏതാണ്ട് 70 കിലോ പരിപ്പ് കിട്ടും എന്നാണ് കണക്ക്. കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് സഹായം ചെയ്തു കൊടുത്ത് അവരിൽ നിന്ന് കായകൾ വാങ്ങുന്ന രീതിയും ജോയിക്കുണ്ട്. ഒരുപാട് കൃഷിക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ വിത്ത് കൊടുക്കാം, വിത്ത് ഞങ്ങൾ നിങ്ങൾ കാര്യം ചെയ്യും, കുറച്ച് വിത്ത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, നിങ്ങൾ നട്ട് അതിന്റെ കൃഷി രീതി പഠിക്കുക, അത് കഴിഞ്ഞ് ബൾക്കായിട്ട് ഞാൻ കുരുവെടുത്തോളൂ എന്നുള്ളൊരു കണ്ടീഷനിലാണ് എന്നെ വിളിച്ച് ഒരുപാട് ആൾക്കാർ അവർക്ക് കൃഷിക്ക് താല്പര്യമായി വന്നിട്ടുണ്ട്. കൃഷിക്കും വിൽപ്പനയ്ക്കുമായി ജൈവ കൃഷി സമിതി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നായ്ക്കുരുണയ്ക്ക് ആഭ്യന്തര വിദേശ വിപണികളിലുള്ള സാധ്യത മലയാളികൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന പരാതിയാണ് ഇദ്ദേഹത്തിനുള്ളത്. ചൊറിച്ചിലിനെ പേടിച്ച് വഴിമാറി നടക്കാതെ കൃഷിരംഗത്ത് മറ്റുള്ളവരുടെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ തീരുമാനിച്ചതാണ് ജോയിയെ വ്യത്യസ്തനാക്കിയത്. കർഷകൻ തന്നെ വ്യവസായ സംരംഭകനുമാകാൻ കാണിച്ച ധൈര്യമാണ് ആ വിജയത്തെ പൂർണ്ണമാക്കിയത്.